പാണ്ഡവ മാതാവായ കുന്തി പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ മുതുകുളം ശ്രീ പാണ്ഡവർക്കാവ് ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് മുതുകുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ ദുർഗാദേവിയാണ് മക്കളുടെ സംരക്ഷണത്തിനായി കുന്തി ദേവി എല്ലാ ദിവസവും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമായിരുന്നത്രേ അങ്ങനെ നിത്യപൂജയ്ക്കായി കുന്തി ഉണ്ടാക്കിയ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്നാണ് വിശ്വാസം ആ മൂലബിംബത്തെ പഞ്ചലോഹത്താൽ തീർത്ത കവചം കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം മഹാഭാരതത്തിലെ പല സംഭവങ്ങൾക്കും രംഗവേദിയായി തീർന്ന സ്ഥലമാണ് മധ്യ തിരുവിതാംകൂർ പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ വാരണാവതത്തിൽ ദുര്യോധനൻ അരക്കില്ലം നിർമ്മിച്ച കഥ വളരെ പ്രശസ്തമാണ് ആ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവർ വനവാസത്തിലായി ആ സമയത്ത് പാണ്ഡവർ അമ്മ കുന്തി ദേവിയോടും ദ്രൗപതിയോടുമൊപ്പം ഖാണ്ഡവനം ഉൾപ്പെടുന്ന ഈ പ്രദേശം സന്ദർശിച്ചതായിട്ടാണ് വിശ്വാസം സമീപത്ത് കുറേ കുശവന്മാരുണ്ടായിരുന്നു ആ കുശവന്മാരുടെ ആലയിൽ നിന്നാണ് ഈ വിഗ്രഹം ഉണ്ടാക്കുന്നതിനാവശ്യമായ ചെളിയെടുത്തത് അത്രേ ഈ സ്ഥലം കാളിയെഴുത്ത് എന്ന പേരിൽ ഇപ്പോഴും അവിടെയുണ്ട് ഭയങ്കരമായ കാടാണ് ഘോര വനപ്രദേശമായിരുന്നു അവിടെ ഇടതൂർന്ന കദളിവാഴ കാടുകളുണ്ടായിരുന്നു കുന്തി നിത്യവും നിവേദ്യമായി ദേവിക്ക് സമർപ്പിച്ചിരുന്നത് വളരെ മധുരമുള്ള ഔഷധ മൂല്യമുള്ള കതളിപ്പഴങ്ങളായിരുന്നു അത്രേ ആ കദളിപ്പഴ നിവേദ്യത്തിൽ സംപ്രീതയായ അമ്മ പാണ്ഡവരെ അപ്പോഴും പിന്നീട് അജ്ഞാത വനവാസ കാലത്തും സംരക്ഷിച്ചു പോന്നു എന്നാണ് ഐതിഹ്യം ഈ ഈത്രത്തിനടുത്തുള്ള പ്രശസ്തമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനും ദാഹവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് അതിങ്ങനെയാണ് ഭഗവധം നടന്ന ഏകചക്ര എന്ന ഗ്രാമം അത് ഹരിപ്പാടാണ് എന്ന് പറയപ്പെടുന്നു കിഴക്ക് ദർശനമായാണ് പാണ്ഡവർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശാലമായ ചുറ്റുമതിലും നാലമ്പലവും ആനക്കൊട്ടിലും മുല്ലപ്പന്തലും ഇതൊക്കെ ആരെയും ആകർഷിക്കും ക്ഷേത്രമതിലിനകത്തെ പഞ്ചാരമണൽ നിറഞ്ഞ മുറ്റവും അതിൽ തല ഉയർത്തി നിൽക്കുന്ന അശ്വത്ഥ വൃക്ഷങ്ങളും ഗ്രാമ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പകരുന്നത് ചുറ്റുമതിലിനുള്ളിൽ സുന്ദരമായ രണ്ടു വലിയ കുളങ്ങളുണ്ട് ഉപദേവന്മാരായി നാലമ്പലത്തിനുള്ളിൽ ശ്രീ മഹാഗണപതി ഭഗവാനും പുറത്ത് ശ്രീധർമ്മശാസ്താവും പിൻഭാഗത്ത് ഖണ്ഡാകർണമൂർത്തിയും യക്ഷിയമ്മയും നാഗങ്ങളുമൊക്കെ നിലകൊള്ളുന്നു ഭക്തജന കൂട്ടായ്മയായ കദളിപ്രിയ നട്ടുപരിപാലിക്കുന്ന നക്ഷത്ര വൃക്ഷവനം ഇവിടെ ആരെയും ആകർഷിക്കും അങ്ങനെ മനോഹരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് കതളിപ്പഴം നിവേദ്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ അമ്മയ്ക്ക് കതളിപ്പഴം നിവേദിച്ച് മനമുരുകി പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയാണ് ഫലം എന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം കദലിപ്പഴം കൊണ്ടുള്ള തുലാഭാരവും പ്രസിദ്ധമാണ് വിദ്യാവിജയത്തിനും രോഗശാന്തിക്കും ഔഷധങ്ങൾ ഫലപ്രദമാകാനും വേണ്ടി നിവേദിച്ച കദളിപ്പഴം ഭുജിക്കാൻ വേണ്ടി വിദൂരദേശങ്ങളിൽ പോലും ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു എന്നതാണ് വളരെ പ്രത്യേകമായ ഒരു സംഗതി ഇവിടുത്തെ വിശേഷാവസരങ്ങൾ ത്രി കാർത്തിക നവരാത്രി തിരുവാതിര ഈ അവസരങ്ങളെല്ലാം ക്ഷേത്രത്തിൽ വളരെ വിപുലമായ ആഘോഷങ്ങളുണ്ടാകും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്ഷേത്രോത്സവം അത് കുംഭമാസത്തിലാണ് കുംഭപൂരം അത് കുംഭപൂരം നാലാം നാൾ വരുന്ന രീതിയിൽ കൊടിയേറും ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രാചാരങ്ങൾ മാത്രമേ ഉള്ളൂ നാലാം ദിവസമാണ് പൂരം ആറാട്ട് അതിനായി അടുത്തുള്ള കരുണാമുറ്റം ശിവക്ഷേത്രത്തിലേക്ക് ദേവി തിടമ്പിലേറി ആനപ്പുറത്ത് യാത്രയാകുന്നു കുംഭത്തിലെ കൊടുംചൂടിൽ പാണ്ഡവർക്കാവിൽ കൊടിയേറി നാല് നാൾക്കകം വേനൽ മഴ എത്തും എന്നത് വളരെ കൃത്യമാണ് ജഗത് ജനനയുടെ പൂരം ആറാട്ടിന് ഇന്ദ്രദേവൻ മഴമേഘങ്ങളെ അയക്കുന്നു എന്നാണ് മറ്റൊരു വിശ്വാസം ആ പുതുവെള്ളത്തിലാണ് അമ്മയുടെ പൂരമാറാട്ട് ഇത് ദർശിക്കാൻ തന്നെ വലിയൊരു പുരുഷാരം അവിടെ എത്തും ന്യൂസ് ഡെസ്ക് കർമാ